വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. യൂണിറ്റ് 8, വൺ ജേണി, ലോട്ട്സ് ഓഫ് ഫാക്ട്സ്. സ്റ്റാർ ഗെയിം. ഫസ്റ്റ് ത്രോ എ ഡേസ്. ഡ്രോ ആസ് മെനി സർക്കിൾസ് ആസ് ദ നമ്പേഴ്സ് ഡ്രോൺ. ഡ്രോ ടു സ്റ്റാർസ് ഇൻ ഈച്ച് സർക്കിൾ. The one who gets maximum number of stars win the round. സ്റ്റാർ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്? ആദ്യം തന്നെ ഒരു ഡേയ്സ് അറിയണം. ഡേയ്സ് എന്താണെന്ന് അറിയാമോ? ആ, എല്ലാവർക്കും അറിയാമല്ലേ. ഡേയ്സ് അറിഞ്ഞിട്ട് നമുക്ക് ഓരോ നമ്പർ കിട്ടുമല്ലോ. ആ നമ്പറിനെ ഓരോ സർക്കിളായി വരക്കുക. ചിലപ്പോൾ ഒന്ന് കിട്ടും, ചിലപ്പോൾ രണ്ട് കിട്ടും. അപ്പോ എത്രയാണ് ഡേയ്സിൽ വന്നത്, ആ നമ്പറിനനുസരിച്ച് സർക്കിൾസ് വരക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഓരോ സർക്കിളിനകത്തും രണ്ട് സ്റ്റാർ വീതം വരക്കുക. എന്നിട്ട് ആർക്കാണോ കൂടുതൽ സ്റ്റാർ കിട്ടിയത് അവരാണ് കളിയിലെ വിജയി. ഉദാഹരണത്തിന് ഒരാളെ ഡേയ്സ് എറിഞ്ഞപ്പോ 3 ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ആ 3 സർക്കിൾ വരക്കുക. അതിനകത്ത് 2 സ്റ്റാർ വീതം വരക്കുക. അപ്പോൾ എത്ര പോയിന്റ് ആണ് ലഭിക്കുക? 3 × 2 = 6. 6 പോയിന്റ് ആണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് സ്റ്റാർ ഗെയിം കളിക്കുന്നത്. യു ക്യാൻ ഓൾസോ പ്ലേ ദിസ് ഗെയിം. നിങ്ങൾക്കും ഈ ഗെയിം കളിക്കാം. യു ക്യാൻ യൂസ് വെജിറ്റബിൾ പ്രിന്റിംഗ് ഫോർ സ്റ്റാർസ്. സ്റ്റാർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രിന്റിംഗ്സ് ഉപയോഗിക്കാം. ചേഞ്ച് ദ നമ്പേഴ്സ് ഓഫ് സ്റ്റാർസ് ടു 2, 5 or 10 ഓൾസോ. നിങ്ങൾക്ക് എന്തുകൂടി ചെയ്യാം? ആ സർക്കിളിനകത്തുള്ള സ്റ്റാറിനെയും ചേഞ്ച് ചെയ്യാം. 5 സ്റ്റാർ, 10 സ്റ്റാർ ഒക്കെ ഉപയോഗിക്കാം. ദിൽന ആൻഡ് ഫ്രണ്ട്സ് പ്ലേഡ് ദ സ്റ്റാർ ഗെയിം. ദിൽനയും അവളുടെ ഫ്രണ്ട്സും കൂടി സ്റ്റാർ ഗെയിം കളിച്ചു. ഹൗ മെനി സ്റ്റാർസ് ഡിഡ് ഈച്ച് ഗെറ്റ്. ഓരോരുത്തർക്കും എത്ര സ്റ്റാർ വീതമാണ് ലഭിച്ചത്? ആദ്യം ദിൽനയുടേത് നോക്കൂ. ദിൽനയ്ക്ക് ഡേസ് ത്രോ ചെയ്തപ്പോ 2 ആണ് കിട്ടിയത്. അപ്പോ 2 സർക്കിൾ. ഓരോ സർക്കിളിനകത്തും 2 സ്റ്റാർ. ഒരു സർക്കിളിനകത്ത് 2 സ്റ്റാർ. 1 × 2 = 2. രണ്ട് സർക്കിളിനകത്ത് 2 × 2 = 4 സ്റ്റാർ. രണ്ട് സർക്കിളും രണ്ട് വീതം സ്റ്റാർസും 2 × 2 = 4. നെക്സ്റ്റ് ജോബി. ജോബിക്ക് എത്ര നമ്പർ ആണ് കിട്ടിയത്? 1, 2, 3, 4, 5. 5 ആണ് കിട്ടിയത്. 5 സർക്കിളിനകത്ത് 2 സ്റ്റാർ. 5 × 2 = 10. നെക്സ്റ്റ് നാസിയ. നാസിയക്ക് 3 പോയിന്റ് കിട്ടി. 3 × 2 = 6. നെക്സ്റ്റ് അനാമിക. അനാമികക്ക് 1 പോയിന്റ് കിട്ടി. 1 × 2 = 2. നെക്സ്റ്റ് റാഷിദ്. റാഷിദിന് 4 ആണ് കിട്ടിയത്. 4 × 2 = 8. ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റാർസിനെ എണ്ണി നോക്കിയാൽ മതി. ദെൻ ഹു ഈസ് ദ വിന്നർ. ആരാണ് ഈ കളിയിൽ ജയിച്ചത്? ആരാണ് വിന്നർ? ആ ജോബി. ജോബിക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്. നെക്സ്റ്റ് സ്റ്റാർ. ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ്. ഇവിടെ കൊടുത്തിട്ടുള്ള ബോക്സസ് പൂർത്തിയാക്കുക. ഒരു സർക്കിളിനകത്ത് എത്ര സ്റ്റാർ ആണുള്ളത്? 5 സ്റ്റാർ. നമ്പർ ഓഫ് സ്റ്റാർസ് 5. ആസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 5 = 5. നെക്സ്റ്റ് 2 സർക്കിൾ. 2 സർക്കിളിനകത്ത് എത്ര സ്റ്റാർ ആണുള്ളത്? 5 + 5 = 10. ആസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 × 5 = 10. നെക്സ്റ്റ് 3 സർക്കിൾ. 3 സർക്കിളിനകത്ത് 5 സ്റ്റാർ. 5 + 5 + 5 = 15. ആസ് മൾട്ടിപ്ലിക്കേഷൻ 3 × 5 = 15. നെക്സ്റ്റ് 4 സർക്കിൾ. 4 സർക്കിളിനകത്ത് 5 സ്റ്റാർസ്. 5 + 5 + 5 = 20. ആസ് മൾട്ടിപ്ലിക്കേഷൻ 4 × 5 = 20. നമ്മൾ ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്?
5 in day multiplication ane ivide cheyathu. Like this, how many stars are there in 7 circles with 5 stars in each? Idu pole 7 circles inagathe 5 star veedam undengil ethra irikkum answer? Enganeyana kandupidikkuka? 7 into 5 equals 35. And in 10 circles, 10 circles in a 5 star on angle, 10 into 5 equals 50. Next day, complete the table. Group of 5. Adhyam or 5 on all other. 1 into 5 equals 5. Next day, 2 5s. 5 plus 5 equals 10. Upon 2 into 5 equals 10. Next day, 5 plus 5 plus 5. 3 5 1 ullade. 3 into 5 equals 15. Next day, 4 5. 5 plus 5 plus 5 plus 5. 4 into 5 equals 20. Next day, 5, 5. 5 plus 5 plus 5 plus 5 plus 5. 5 into 5 equals 25. Next day, 6, 5. 6 into 5 equals 30. Next day, 7, 5. 7 into 5 equals 35. Next day, 8, 5. 8 into 5 equals 40. Next day, 9, 5. 9 into 5 equals 45. Next day, 10, 5. 10 into 5 equals 50. Ellavaram complete cheyga. Ennittu 5 inde multiplication table padikkuka. Buying beads. They bought some things before going back. എന്നിട്ടവരെ പോകുന്നതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങി. ജോബി ബോട്ട് ബീഡ്സ് ടു ഡെക്കറേറ്റ് ഹിസ് സൈക്കിൾ. ജോബി എന്താണ് വാങ്ങിയത്? അവന്റെ സൈക്കിൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് വാങ്ങി. 6 പാക്കറ്റ്സ് ഓഫ് 10 ഈച്ച്. 10 ബീഡ്സ് വീതമുള്ള 6 പാക്കറ്റ്. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഹി ഗെറ്റ് ഇൻ ഓൾ? അപ്പോൾ എത്ര ബീഡ്സ് ആണ് അവന്റെ കയ്യിൽ ഉണ്ടാവുക? 6 ഇൻടു 10 ഈക്വൽസ് 60 beads. He put the beads in 8 wires with 5 each in a wire. How many beads are left? Job endu cheydu? 8 wires eduthittu avante kayilulla beads oro wire lum 5 ennum veedum vechu. Oru wire le 5 beads. Appol avan ethra beads aanu upayogichathu? 8 into 5 equals 40. 40 beads ആണ് അവൻ എടുത്തത്. How many beads are left? ഇനി എത്ര beads ആണ് ബാക്കിയുള്ളത്? എത്രയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്നത്? 60 beads. അവൻ ഉപയോഗിച്ചത് 40 beads. അപ്പോൾ 60 minus 40 equals 20. 20 beads ആണ് ബാക്കിയുള്ളത്. Next, what's the time? സാർ എന്താണ് പറയുന്നത്? ഇറ്റ്സ് നൗ 5 o'clock. ഇപ്പോൾ 5 മണിയായി. വി മസ്റ്റ് സ്റ്റാർട്ട് ബാക്ക് നൗ ടു റീച്ച് ഹോം ബിഫോർ ഡാർക്ക്. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ പുറപ്പെടണം. ഈവനിങ് സോ സൂൺ. കുട്ടി എന്താണ് പറയുന്നത്? സന്ധ്യാവാറായി. ടെൽ ദ ടൈം. ഇനി ഓരോന്നും എത്ര മണിക്കാണെന്ന് പറയണം. സ്റ്റാർട്ടിംഗ് ഓഫ് ജേണി. യാത്ര ആരംഭിച്ചത് എത്ര മണിക്കാണ്? 9 o'clock. ടീ കഴിച്ചത് എത്ര മണിക്കാണ്? 11 o'clock. അറ്റ് ദ സൂ. സൂയിൽ പോയത് എത്ര മണിക്കാണ്? 12 o'clock. അറ്റ് ദ പാർക്ക്. പാർക്കിൽ പോയത് എത്ര മണിക്കാണ്? 4 o'clock. സ്റ്റാർട്ടിംഗ് ബാക്ക്. അവർ മടങ്ങാൻ തീരുമാനിച്ചത് 5 o'clock. How much back? Nazia bought 3 pencils of 2 rupees each and 4 pence of 5 rupees each. She gave 50 rupees. How much would she get back? Nazia
രണ്ട് രൂപ വീതമുള്ള മൂന്ന് പെൻസിൽസ് വാങ്ങിച്ചു. പിന്നെയോ 5 രൂപ വീതമുള്ള 4 പെന്നും വാങ്ങിച്ചു. എന്നിട്ട് അവള് 50 രൂപ കടക്കാരന് കൊടുത്തു. എന്നിട്ട് അവൾക്ക് എത്ര രൂപയാണ് ബാക്കി കിട്ടിയത്? 1 പെൻസിലിന് 2 രൂപ, 3 പെൻസിലിന് 3 × 2 = 6, 6 rupees. 1 പെന്നിന് 5 രൂപ, 4 പെന്നിന് 4 × 5 = 20. ടോട്ടൽ 6 + 20 = 26. 26 rupees സാധനമാണ് അവൾ വാങ്ങിയത്. അവൾ എത്ര രൂപയാണ് കൊടുത്തത്? 50 rupees. അപ്പോൾ അവൾക്ക് ബാക്കി കിട്ടിയത് 50 − 26 = 24 rupees. നെക്സ്റ്റ്, ഈസ് ഇറ്റ് ഇനഫ്? ജാഫർ ബോട്ട് എ ടോയ് ഓഫ് 35 rupees, 3 pencils of 5 rupees each and 3 balls of 10 rupees each. He has 100 rupees with him. Is it enough to buy this? ജാഫർ എന്താണ് വാങ്ങിച്ചത്? 35 rupees ഒരു ടോയ് വാങ്ങിച്ചു. പിന്നെയോ 5 rupees 3 pencils വാങ്ങിച്ചു. പിന്നെ 10 rupees 3 balls വാങ്ങിച്ചു. അവന്റെ കയ്യില് 100 രൂപയാണുള്ളത്. ഇത്രയും സാധനം വാങ്ങാന് അവന് 100 രൂപ തികയുമോ? നമുക്ക് നോക്കാം. ആദ്യം വാങ്ങിച്ചത് 35 rupees ഒരു ടോയ്, പിന്നെ 5 rupees 3 pencils, 3 × 5 15 rupees, പെൻസിലിന് 15 rupees, പിന്നെ 10 രൂപയുടെ 3 balls, 3 × 10 = 30 rupees. ടോട്ടൽ 35 + 15 + 30 = 80 rupees. അവൻ വാങ്ങിയത് 80 രൂപയുടെ സാധനമാണ്. അവന്റെ കയ്യിലുള്ളത് എത്ര രൂപയാണ്? 100 rupees. 100 − 80 = 20. 20 rupees അവന് ബാക്കിയുണ്ടാവും. നെക്സ്റ്റ്, ഹൗ മച്ച്? റാഷിദ് ബോട്ട് 10 balloons of 2 rupees ഈച്ച്. റാഷിദ് 2 രൂപയുടെ 10 ബലൂൺ വാങ്ങിച്ചു. ദിൽന ബോട്ട് 2 bangles of 10 rupees ഈച്ച്. ദിൽന 10 രൂപയുടെ 2 വളകൾ വാങ്ങി. ഹൗ മച്ച് ഡിഡ് ഈച്ച് സ്പെൻഡ്? ഓരോരുത്തരും എത്ര രൂപയാണ് ചിലവാക്കിയത്? റാഷിദ് 2 രൂപയുടെ 10 ബലൂൺ വാങ്ങിച്ചു. 10 × 2 = 20. ദിൽന 10 രൂപയുടെ 2 വളകൾ വാങ്ങിച്ചു. 2 × 10 = 20. അപ്പൊ രണ്ടുപേരും ചെലവാക്കിയത് 20 rupees ആണ്. നെക്സ്റ്റ്, ഡ്രോ ബീഡ്സ്. ഡ്രോ ബീഡ്സ് ടു ഷോ ദ ആൻസേഴ്സ് ആസ് ഷോൺ. ഇവിടെ ഓരോ കളത്തിലെയും സംഖ്യകളെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചതുപോലെ അതിന്റെ ആൻസറിനനുസരിച്ച് ബീഡ്സ് വരയ്ക്കുക. 2 × 2 എത്രയാണ് ആൻസർ? 4. അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. 4 beads വരച്ചത് കണ്ടില്ലേ. നെക്സ്റ്റ്, 5 × 2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ എളുപ്പമാണ്. 5 × 2 = 10. അവിടെ 10 beads വരച്ചു കൊടുക്കുക. നെക്സ്റ്റ്, 1 × 5 = 5. നെക്സ്റ്റ്, 4 × 2 = 8. നെക്സ്റ്റ്, 2 × 5 = 10. നെക്സ്റ്റ്, 3 × 2 = 6. ടുഡേസ് ക്ലാസ് ഇസ് അവർ. ഇഫ് യു ലൈക്ക് ദ ക്ലാസ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.